സാറേ, നന്നായി, വളരെ തമാശയിലായാലും കാര്യങ്ങൾ നന്നായി പ്രസന്റ് ചെയ്തു. ഞാൻ യഥാർത്ഥത്തിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചല്ല ഇന്ന് സംസാരിക്കുന്നത്, സർവൈവലിനെ കുറിച്ചാണ്. ഇനിയിപ്പോ നമ്മൾ എൻവയോൺമെന്റിനെ കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, സർവൈവലിനെ കുറിച്ച് സംസാരിച്ചാൽ. ഞാൻ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് ഞാൻ വിടുകയാണ്, ഞാൻ സർവൈവൽ എന്ന വാക്കിലേക്ക് വരികയാണ്. നമ്മൾ കണ്ട ഒരു കാര്യം, ഇപ്പോ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ എന്ന് നമ്മൾ കണ്ടു. വലിയ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യവും നമ്മുടെ ജീവൻ പോകാൻ കാലത്ത് നമുക്ക് വലിയ സഹായമായില്ല. തമാശ പറഞ്ഞല്ലേ, ഓക്കെ, ഒരുപക്ഷെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് കുറച്ചെങ്കിൽ പോലും, അതുപോലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സാറിന്റെ പവർ പോയതുകൊണ്ട് അത് പഠിച്ചാൽ കിട്ടാണ്ട് പലർക്കും മൊബൈൽ പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല റോഡ് നമുക്കുള്ള സ്ഥലങ്ങളിൽ, ആലുവയാണെങ്കിലും ചാലക്കുടിയാണെങ്കിലും, ഞാൻ ഈ സ്ഥലം മുഴുവൻ പോയാളാണ്. ആലുവയാണെങ്കിലും ചാലക്കുടിയാണെങ്കിലും ചെങ്ങന്നൂരാണെങ്കിലും ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ, അതുപോലെ ലാൻഡ്സ്ലൈഡ് എഫക്റ്റഡ് ഏരിയ. നമ്മുടെ സാധാരണ ഭക്ഷണത്തിന് മൊബൈൽ ഫോൺ വിളിച്ചിട്ട് പിസ്സ കൊണ്ടുവരൂ, ബർഗർ കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ കൊണ്ടുവരും. ഇപ്പം നമ്മൾ വിളിച്ചിരുന്ന അതിനെല്ലാം ഒരു ഇത്തിരി ചോറ് തരൂ, ഇത്തിരി വെള്ളം കിട്ടുമോ എന്നൊക്കെയാണ് മൊബൈൽ ഫോണിൽ ചോദിച്ചിരുന്നത്. 300 മീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒരു വാഹനവും കടത്താൻ പറ്റില്ല. നമ്മൾ എങ്ങനെ വീട് പണിയണം, വലിയ വീട് വേണോ ചെറിയ വീട് വേണോ എന്നൊക്കെ തർക്കിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ രണ്ട് നിലയുള്ള വീടുകാരാണ് കൂടുതൽ അനുഭവിച്ചത്, കാരണം അതിന് മുകളിലേക്ക് കയറാമെന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ കിടന്ന നൂലോടി മുഴുവൻ കിട്ടും. ഒരു നിലയുള്ള വീട്ടുകാർ ഇറങ്ങി ഓടി, പിന്നെ അവർക്ക് പിന്നെ ഒന്നുമില്ല. രണ്ട് നിലയുള്ള വീട്ടുകാരാണ് കൂടുതൽ കരഞ്ഞത്. സാറ് പറഞ്ഞ പോലെ മുകളിലേക്ക് പോകുന്നവർക്ക് കരച്ചിൽ കൂടിക്കൊണ്ടിരിക്കും. കാലിഫോർണിയൻ ക്രൈസിസ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു എനർജി ക്രൈസിസിനെ കുറിച്ച് നെറ്റിൽ കിട്ടും. പവർ പോയതാ, സാറ് പറഞ്ഞ പോലെ പവർ പോയത്. ജുറാസിക് പാർക്ക് തകർന്നു പോകുന്നത് പവർ ഫെയിലിയർ കൊണ്ടാണല്ലോ. പവർ പോയി. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പവർ പോകാനുള്ള ഒരു ആലോചിക്കാൻ പോലും ഇല്ല കാലിഫോർണിയക്കാർ. പക്ഷെ 48 മുതൽ 72 മണിക്കൂർ വരെ പവർ ഇല്ലാത്തൊരു കാലിഫോർണിയയെ കുറിച്ചാണ് അത് സംഭവിച്ചത്. അപ്പൊ എന്താ, 78-ാമത്തെ ഫ്ലോറിൽ ജോലി ചെയ്തിരുന്ന ആൾ വൈകുന്നേരം വീട്ടിലേക്ക് പോകണം. 78 ഫ്ലോർ നടന്ന് താഴെ ഇറങ്ങണം. ഇറങ്ങിക്കഴിഞ്ഞ് കാറെടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ 48 ഫ്ലോർ മുകളിൽ കയറണം വീട്ടിലേക്ക്, എന്ന ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ മനസ്സിലായി, ഇറങ്ങി വന്നപ്പോഴാണ് ഈ പ്രശ്നം ആലോചിച്ചിട്ട് കയറുന്നത്. അപ്പൊ കാറിൽ കിടന്നു, അങ്ങനെ കാറിൽ കിടന്ന് ഉറങ്ങുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അവസ്ഥ കാലിഫോർണിയൻ ക്രൈസിസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മൾ കണ്ടു. ഞാൻ ഒരു ഒരു വളരെ ഹാസ്യാത്മകമായിട്ട് പറയുന്നതല്ല, നമ്മളെ ഏറ്റവും കൂടുതൽ ട്രോള് വന്ന ഒരു കാലവുമാണല്ലോ ഈ ഇത്. ഒരു സിനിമാ നടിയെ കുറിച്ച് വന്നല്ലോ, ലംബോർഗിനി ഉണ്ടായി, പക്ഷെ അവസാനം ചെമ്പിലാണ് രക്ഷപ്പെടാൻ തീർന്നിരുന്നത്. നാം നമ്മുടെ സുഖം, സൗകര്യം, സന്തോഷം, സ്വാദ്, സൗന്ദര്യം തുടങ്ങിയ എല്ലാ കൺസെപ്റ്റുകളും തൽക്കാലമെങ്കിലും കുറച്ചൊരാഴ്ചക്ക് വീണൊടഞ്ഞ ഒരാഴ്ചയാണ്. എങ്ങനെയാണ് നാം അതുവരെ വളരെ സുഖകരം, സന്തോഷം, സൗകര്യം, സ്വാദ്, ഇപ്പോ സാറ് പറഞ്ഞു, സാറ് വീട് മേടിച്ചു, വാട്ടർ ഫ്രണ്ടും ഹിൽ വ്യൂവും നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വീടുകളായിരുന്നു. ഇനിയിപ്പോ സാധാരണ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും വാട്ടർ ഫ്രണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു മല്ലപ്പള്ളിയിൽ വാട്ടർ ഫ്രണ്ട് ഉണ്ട്, അടുത്ത മഴയ്ക്കും പോകുന്ന റിഡക്ഷൻ തരുത്തി തരാറ്. ഇതൊക്കെ ട്രോളാ, ട്രോളല്ലത്, ഇത് നമ്മൾ പഠിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ പുഴ, പുഴയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്, മലയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്, വനത്തിന് നമ്മൾ എങ്ങനെയാ കാണുന്നത്. നമുക്ക് പുഴ വെള്ളമൊഴുകുന്ന ഒരു ചാലാണ്, പുഴ വെള്ളമൊഴുകുന്ന ഒരു ചാലല്ല. ഞാൻ എന്ന വ്യക്തി, എനിക്ക് എത്ര സ്ഥലം വേണമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്, ഇത്ര സ്ഥലം മതി എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ശരി, എത്ര സ്ഥലം മതി എനിക്ക്, ശരിക്ക് ഇത്ര ഉയരം, ഇത്ര വേണം, ഇത്ര മതി, ഇത്ര സ്ഥലം മതി എനിക്ക് നിൽക്കാൻ. പക്ഷെ എനിക്കത്ര നിൽക്കാൻ സ്ഥലം പോലല്ലോ. ഞാൻ ഇപ്പൊ ഞാൻ നിൽക്കുമ്പോൾ തന്നെ സ്ഥലം എത്ര എടുക്കണം, എന്റെ നാച്ചുറൽ ഇതിൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ കഴിയുമ്പോൾ എന്റെ കയ്യിലെടുത്തൊന്നും എനിക്ക് കഴിഞ്ഞിട്ടാ പറ്റില്ല. അപ്പൊ എനിക്ക് ഒരു ലൈവ് എൻറ്റിറ്റിയായ, ഓർഗാനിക് എൻറ്റിറ്റിയായ പുഴയെ കാണാൻ നമുക്ക് കഴിയുമോ, മലയെ കാണാൻ നമുക്ക് കഴിയുമോ?
എനിക്ക് കിട്ടിയിട്ടാണ്. പുഴയിൽ ഫ്ലഡ് ഒരു സാധനം, ഞാനിങ്ങനെ കൈ നീട്ടുന്ന സാധാരണ സ്വഭാവ. പുഴയുടെ ഒരു സ്വഭാവമാണ് ഫ്ലഡ്. ഞാനിപ്പോഴും പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനനെ എങ്ങനെ ഡിസാസ്റ്റർ ആക്കാമെന്ന് പഠിച്ച ആളുകളാണ് നമ്മൾ. ഡിസാസ്റ്റർ ആക്കിയത് ഈ സുനാമി ഉണ്ടായപ്പോ ഒരാളും മരിക്കാത്ത ഒരു ദ്വീപ് ആൻഡമാനിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നേവിയുടെ വലിയ ഇതുണ്ടായിരുന്നു, നേവൽ എല്ലാം ഒഴിച്ചു പോയി, കംപ്ലീറ്റ് നേവിയുടെ സാധനങ്ങൾ ഒഴിച്ചു പോയി ആൻഡമാനിൽ. പക്ഷെ ഒരു ഐലൻഡിൽ ഒരാളും മരിച്ചില്ല, അത് ട്രൈബൽസിന്റെ ഐലൻഡ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ആ മനുഷ്യരെ തിന്നുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞ കള്ളക്കഥ പറയുന്നവരുണ്ട്. എന്താ കാര്യം വെച്ചാൽ കടലിൽ കയറി വന്നപ്പോഴും കടലിറങ്ങിപ്പോയാണ്. അപ്പൊ അവര് മുകളിലേക്ക് കയറി, അവർക്കറിയാം കടലിറങ്ങിപ്പോയ കടലിൽ തിരിച്ചു വരുന്നു. അതുകൊണ്ട് അവര് മലയുടെ മുകളിൽ കയറി. നമ്മളെന്ത് ചെയ്തു, കടലിറങ്ങിയപ്പോ കടലിന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. ആ പോയൊരു പിന്നെങ്കിലും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ആദിവാസി ആവണമെന്നൊന്നും പറഞ്ഞു. പക്ഷേ ഈ പ്രകൃതിയെ, ഭൂമിയെ, പുഴയെ, മലയെ, കാടിനെ അറിഞ്ഞു വേണം. ഇപ്പൊ നമ്മൾ ഫ്ലഡ് റെസിസ്റ്റന്റ് വീടാണ്ടാക്കണം. ഒരു സംശയമുണ്ട്, ഞാൻ ശമിക്കല്ല, 5 വർഷത്തിനകം വലിയ ഭൂകമ്പം കേരളത്തിൽ ഉണ്ടാവും. പോവാ, വേണമെങ്കിൽ ഇപ്പൊ എഴുതി വെച്ചോ, ഞാൻ പൈ മരിച്ചു പോകുന്നു. കൊച്ചിക്കാര് സൂക്ഷിക്കണം, വെള്ളം വരുമ്പോ 14-ാമത്തെ നിലയിൽ കയറാന്ന് വെച്ചാ സാറ് മുകളിൽ വെക്കാൻ പറഞ്ഞില്ലേ മറ്റേ സാധനം സോളാർ ഭൂചലനത്തിൽ, അതെവിടെ ഇരിക്കും? ഭൂചലനം വന്ന സാധനം എവിടെ ഇരിക്കും? അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ, പ്രകൃതിയെ, മനുഷ്യൻ അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ബുദ്ധി തന്നിട്ടുള്ളൊരു ജീവിയ. എന്തും ചെയ്യാവുന്ന ഒരു സാധനമല്ല ഈ ഭൂമി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്റ്റെൻഡഡ് ഓർഗൻസ് ആണ് ചുറ്റുമുള്ള സാധനങ്ങൾ എന്നറിഞ്ഞില്ലെങ്കിൽ എന്റെ അയൽക്കാരൻ എന്റെ സഹജീവിയാണ് എന്നറിയാത്തതുപോലെ ഇരിക്കും. അപ്പൊ അങ്ങനെയല്ലേ കണ്ടേ? ആര് പറഞ്ഞല്ലോ, അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും നമ്മളെ വിളിക്കുക എന്റെ ഫോണിൽ. എന്തിനാ? എന്റെ ചായ അവിടെ 8-ാമത്തെ നിലയിൽ മുകളിൽ പെട്ടിട്ടൊന്നും രക്ഷപ്പെടുത്തുമെന്നും ഡിസാസ്റ്റർ ചെയ്യും. തൊട്ടപ്പുറത്തുള്ള ആളാരെന്നറിയില്ലേ? അപ്പുറത്തുള്ള ആളെ വിളിക്കാൻ വയ്യ, അയാൾ പോലും അറിയില്ല. അങ്ങനെ അയൽവക്കാരുണ്ടോന്ന് പോലും നമുക്കറിയില്ല. ഈ ടി വിയിൽ കാണുന്ന നമ്പർ നോക്കി വിളിക്കുക. കാരണം പ്രസിഡന്റ് കമ്മ്യൂണിറ്റി എന്നത് ഏതാണ്ട് നമ്മൾ ഇല്ലാതാക്കി. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പൊ ഫോം ചെയ്തു, തിരിച്ചൊരു റീകമ്മ്യൂണിയൻ സംഭവിച്ച ഇത് കളയരുത്. ഏറ്റവും കൂടുതൽ ജീവൻ രക്ഷിച്ചത് അതത് പ്രദേശത്തെ ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ ഞാനടക്കം രക്ഷിച്ചത്, എന്നെ അടക്കം രക്ഷിച്ചതും ഞാൻ. പിന്നെ എല്ലാം പെട്ട് വഞ്ചി കുത്തുന്ന ഒരാളെ 15-ാം തീയതി തന്നെ ഞാൻ പെട്ടതാണ്. തൃശ്ശൂർ ഹോസ്പിറ്റലിൽ നിന്ന് അവസാനം ഞാൻ പക്ഷെ 15-ാം തീയതി കണ്ട ഒരു കാര്യം ഞാൻ കണക്കാക്കി. ബീച്ച് ഡാം തുറന്നു വിട്ടതിന് താഴെയുള്ളൊരു റിസോർട്ടിലായിരുന്നു, ഒരു ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു. ഡാം തുറന്നു വിട്ടാണ് വെള്ളം വരണെന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു മുകളിലേക്ക് ഞാൻ കയറില്ല. കാരണം ഡാം തുറന്നു വിട്ട് വരുന്ന വെള്ളത്തിന് നിങ്ങൾ മുകളിൽ കയറുക എന്നുള്ളത് ലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ വേണ്ടത്ര. മഴ പെയ്ത വെള്ളത്തിന് കയറാം, കാരണം അത് ആ ഡാമിൽ വെള്ളം കഴിയുന്ന നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കില്ലേ. നമ്മൾ ട്രയൽ റൺ തുടങ്ങിയ ചെറുതോണിയാണ്, ഇന്നലെ പോലും നിർത്തിയിട്ടില്ല. എന്നാ ട്രയൽ റൺ തുടങ്ങിയ ചെറുതോണിയിൽ ഞാനാരെ കുറ്റം പറഞ്ഞല്ല. ഇവിടെ ഡാമുകളെ കുറിച്ച്, പുഴയിൽ നമുക്ക് നിർദ്ദേശങ്ങളെ കുറിച്ച്. ഇപ്പൊ പുഴയുടെ ഫ്ലഡ് പ്ലെയിൻ അത് പുഴയുടെ ഭാഗമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നാം ഇന്ന് ചെയ്യുന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തില്ലേ. പുഴയ്ക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്. നമ്മൾ വലിയ പെരിയാറിന് നടക്കിയ ഒരു റെസ്റ്റോറന്റ് വന്നിട്ട് അവസാനത്ത് പൊളിച്ചുകളയപ്പെട്ട പാട് നമുക്കറിയാം. മഴവിൽ അവിടെ അമ്പലം മുങ്ങിപ്പോയിട്ടുണ്ട് മഴവിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഇനി ഇതിൽ നിന്ന് എന്ത് പാഠം പഠിച്ചിട്ടാണ്? അദ്ദേഹം ഇപ്പോൾ നേരത്തെ ഇവിടെ അർബൻ എക്കോ പ്ലാനിങ്, ഞാൻ എക്കോ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുന്നില്ല, സർവൈവൽ പ്ലാൻ എന്താണ് എന്നാലോചിക്കണം അടിയന്തരമായി. ഇപ്പോ ഗാഡ്ഗിലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു, ഗാഡ്ഗിൽ വേണോ എന്റെ അങ്ങനെ എങ്ങനെ ഒക്കെ. ഞാനിപ്പോ ഗാഡ്ഗിലിനെ പറയില്ല, കസ്തൂരി എങ്ങനെ പറയില്ല, ഒന്നും പറയില്ല. ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏറ്റവും കൂടുതൽ ആള് മരിച്ചത് എവിടെയാ? ഉരുൾപൊട്ടലല്ല, വെള്ളത്തിലല്ല. 450 പേരിൽ ഏതാണ്ട് 300-ലധികം പേര് മരിച്ചത് ഉരുൾപൊട്ടിയിട്ടാണ്. ചെറിയ പ്രദേശത്ത് വീട് വെക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു.
ചെറിയ പ്രദേശത്തെല്ലാം മുഴുവൻ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടിയ ഒരു പ്രദേശത്ത് ഞാൻ പോയി, പല സ്ഥലത്തും പോയ കൂട്ടത്തിൽ അടിമാലിയുടെ അടുത്ത്. ഞാൻ ചോദിച്ചു, ഇപ്പൊ ഞാൻ അവരുടെ മുമ്പ് സംവാദം ചെയ്യുന്നതാണ്, കർഷകരാണ് എന്റെ സുഹൃത്തുക്കളാണ്, പല കണക്ഷൻ ഉള്ള ആളുകൾ. ഇപ്പൊ എന്ത് പറയണോ, ചെന്നിടത്ത് ഇനി വീട് വെക്കോ? അയ്യോ ഇല്ല സാറെ, എവിടെയെങ്കിലും ഒന്ന് ഒഴിവ് കിട്ടിയാൽ മതി. ഗാഡ്ഗിലെന്ന് പറയണ്ട സാർ, നീ ഗാഡ്ഗിൽ എന്ത് പറഞ്ഞാലും കൊണ്ടല്ലേ, ചെറിയടുത്ത് സാമാന്യ ബുദ്ധിയുള്ള ഒരു വീട് വെക്കില്ല കെട്ടിടമലയിൽ. അത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണാണോ അല്ലയോ എന്നല്ല അവിടെ നോക്കണേ. ഇപ്പൊ അത് എക്കോളജിക്കലി സെൻസിറ്റീവ് അല്ല, ഇപ്പൊ അത് ലൈഫ് സെൻസിറ്റീവ് ആയ സോണാണ്. അതിന് നിയമം ഉണ്ടാവണ്ട, ഇതാണ് പാഠം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിലിയവും വേണ്ട, റിവർ ഫ്രണ്ടും വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇത് ഓരോന്നിലും നമുക്ക് ഓരോന്നിലും. സാറ് ഇപ്പൊ ഇലക്ട്രിസിറ്റി പറ്റി പറഞ്ഞു, ഈ ഇതിൽ വന്ന വേസ്റ്റ്, ഈ ഫ്ലഡിൽ നമ്മൾ വേസ്റ്റ് കിട്ടും. ഈ വേസ്റ്റ് എന്താ നമ്മൾ ചെയ്യണമെന്ന് ഇപ്പൊ ആർക്കെങ്കിലും അറിയാമോ? എന്തൊക്കെയോ ചെയ്യുന്നു, ഞാനത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, എവിടെ എന്താ ചെയ്യണമെന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. കത്തിക്കുന്നവരുണ്ട്, വിൽക്കുന്നവരുണ്ട്, തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട്, ബാംഗ്ലൂർ കൊണ്ട്, എനിക്കറിയില്ല. ഇത്ര ഞാൻ പറയുന്നത്, എന്തിനാ ഇത്രയും വേസ്റ്റ് ഉണ്ടായിരുന്നു? ഇത് മുഴുവൻ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഈ വേസ്റ്റായി വന്ന സാധനം മുഴുവൻ കാശെടുത്ത് മേടിച്ചാണേ, ഇത്ര സാധനം കാശെടുത്ത് മേടിക്കണമായിരുന്നോ? ഇത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നോ? ഇത്ര നമുക്ക് കഴിയുമ്പോ വീട് വെച്ചു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ വീടിന്റെ വലുപ്പം എന്റെ കാശിന്റെ വലുപ്പമാണ്. എന്റെ കാശിന്റെ വലുപ്പത്തിലല്ല എന്റെ വീട് വേണ്ടത്, എന്റെ കാശിന്റെ വലുപ്പത്തിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും. എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അതുകൊണ്ട് ഒരു 1500 ആൾക്കുള്ള ഭക്ഷണം ഇന്ന് ദിവസം ഉണ്ടാക്കും. ഉണ്ടാക്കില്ലല്ലോ, രണ്ടാളുകളിൽ രണ്ടാളുകളുള്ള ഭക്ഷണമല്ലേ ഉണ്ടാക്കുള്ളൂ. പക്ഷെ വീട് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും 100 ആൾക്കാരും വന്നാൽ 100 ആൾ വരുമല്ലോ, വന്നിട്ടല്ല വന്നെങ്കിലും വലിയ എത്ര വലിയ വീട് വേണം, ഒരാൾക്ക് എത്ര വലിയ വീട് വേണം. ഇപ്പൊ ചെളി വരണ്ടി വന്നപ്പോ ആണ് വീടിന്റെ വലിപ്പം എത്ര വേണ്ടായിരുന്നു എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇത് പടം തിരിച്ചാണ്. ഞാൻ വീടിന്റെ വലിപ്പം ചെളി വരുന്നതിന്റെ വിഷയമില്ല, അതോ പ്രാവശ്യം കണ്ടു. ഫ്ലഡ് വന്നാലേ കണ്ടു, മറ്റേ ട്രമർ വന്നാലോ അല്ലെങ്കിൽ ഭൂമിചലനം വന്നാൽ വീട് പോകത്തുള്ളൂ. പ്രശ്നം, ഇത്രയും അധികം വീടുണ്ടാക്കാൻ, ഇത്രയും വലിയ വീടുണ്ടാക്കാൻ നിങ്ങൾ പൊട്ടിച്ച കരിങ്കല്ലും നിങ്ങൾ ഉപയോഗിച്ച മണ്ണും നിങ്ങൾ ഉപയോഗിച്ച പ്രകൃതി വിഭവങ്ങളും അതിന് തിരിച്ചു വരാത്ത വിധം, നോവേ റിന്യൂവബിൾ, നോവേ റീസൈക്കിളബിൾ, ഗോൺ ഫോർ എവർ. അങ്ങനൊരു അതാണോ നമ്മുടെ ഡെവലപ്മെന്റ്? ഇതാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയാണോ പോകേണ്ടത്? ഇതിപ്പോ പരിസ്ഥിതി അല്ല ഞാൻ പറഞ്ഞു, ഞാൻ പരിസ്ഥിതിയെ കുറിച്ച് പറയില്ല. റിസോഴ്സ്, എൻഡിങ് റിസോഴ്സ്. ഇപ്പൊ ക്വാറികൾ, കേരളത്തിൽ 5000 ക്വാറികൾ, അല്ല ഒരു 4900-നും ഒരു സംഗതി ഇല്ല, ഒരു രേഖയില്ല, മിനിമം വേണ്ട രേഖ പോലും ഇല്ല. പക്ഷേ ക്വാറിക്കെതിരെ സംസാരിച്ചു നോക്കും, നിങ്ങളുടെ വീട് കരിങ്കല്ലുകൊണ്ട് പണിതല്ലേ, അവിടെ കരിങ്കല്ല് വേണ്ടേ, ഇവിടെ കരിങ്കല്ല് വേണ്ടേ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ല. പക്ഷേ ഈ നമ്മുടെ ഉരുൾപൊട്ടലായാലും വെള്ളത്തിന്റെ വിഷയമായാലും പശ്ചിമഘട്ടത്തിൽ ഈ ക്വാറികൾ ഉണ്ടാക്കിയ ചലനങ്ങളായാലും ഇതൊക്കെ ഒരുപാട് പഠനമുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് ഓരോന്നിലേക്ക് പോകുന്നു. എങ്ങനെ ഉണ്ടായി എന്ന് ചിലരൊരു കാടിനെ നടക്കേണ്ടത്, ഞാൻ ഉരുൾപൊട്ടൽ ക്വാറി കൊണ്ട് മാത്രം ഉണ്ടാകും എന്നല്ല പറഞ്ഞത്. ക്വാറി ഉണ്ടാവുമ്പോൾ ഉരുൾപൊട്ടലിന് സഹായകമായ തരത്തിൽ എവിടെ വിള്ളൽ ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ അത് നമ്മൾ ചിന്തിക്കുക. ഞാനത് ജസ്റ്റ് നമ്മുടെ ഇതുവരെയുള്ള ലൈഫ് സ്റ്റൈൽ മുഴുവൻ പറഞ്ഞ ഒരുപാട് സമയമെടുക്കും എങ്ങനെ പോകണം എന്ന്. ഇത് റീതിങ്കിങ്ങിന് നമുക്ക് സമയമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഒരു റീതിങ്കിങ് നടക്കുന്ന ഒരു ഹോപ്പുള്ള ആളല്ല ഞാൻ. എനിക്കൊരു ഹോപ്പില്ല, ഹോപ്പ്ലെസ്, അൺലെസ് ഈ ഇതിന് എന്താ പറയുക, റെസ്ക്യൂ ഓപ്പറേഷന് ഈ രാജ്യത്തെ യുവാക്കൾ ഇറങ്ങിയതുപോലെ റീബിൽഡിങ്ങിന് അവർ പറയണം, വാട്ട് കേരള ബി വാട്ട്. ഞാനല്ല, ഞാൻ പറയില്ല, നമ്മൾ കഴിഞ്ഞ ആവശ്യം, വാട്ട് കേരള ബി വാട്ട്. ഇതുവരെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഡെവലപ്മെന്റ്, സുഖം, സൗകര്യം, സന്തോഷം, സ്വാദ്, സൗന്ദര്യം എന്ന് വിശ്വസിച്ചിരുന്നത് ഇതുപോലെ തന്നെ തുടരണം. തുറത്തു കുഴപ്പമില്ല, അടുത്ത ട്രമർ വരുമ്പോ, ഭൂചലനം വരുമ്പോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ റീബിൽഡിങ്ങും വരും. പക്ഷെ ഇപ്പോഴും ഒരു പർപ്പസ്ഫുള്ളായ ഒരു ഡയലോഗ് പോലും നടക്കുന്നില്ല. നമ്മളിവിടെ ചർച്ച നടത്തുന്നു, പലരും പല ചർച്ച നടത്തുന്നു, ആരോട്?
ഗവൺമെന്റ് ഭാഗത്ത് സൊസൈറ്റിയുടെ ഭാഗത്ത്. ഞാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന് തെറ്റിദ്ധരിക്കരുത്. പൊളിറ്റിക്കൽ സിസ്റ്റം 2016 ഇവിടെ ഇലക്ഷൻ നടന്ന കാലത്ത് രണ്ട് മുന്നണികളുടെ മാനിഫെസ്റ്റോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ചാനലിൽ വിളിച്ചു. ഞാൻ ആ മാനിഫെസ്റ്റോയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു വാക്ക് രണ്ട് മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഇപ്പോഴുണ്ട്, ഏഷ്യാനെറ്റ് നല്ലെടുത്ത് കാണിച്ചു. ഒരു കാര്യമുണ്ട്, ക്ലൈമറ്റ് ചേഞ്ച് കണക്കിലെടുക്കാത്ത ഒരു പ്ലാനിങ്ങും സർവേ ചെയ്യാൻ പോകുന്നില്ല. ഒരു പ്ലാനിങ് സർവേ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് പറയാം അയാൾ ഗുണമാണ്, ഇയാൾ ഗുണമാണ്, കാണിക്കില്ല, എന്ത് പരിപാടി പറഞ്ഞു. ഞാനതെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ റിയാലിറ്റി, ക്ലിയർ റിയാലിറ്റി. ഈ കണ്ടു തോന്നിയിട്ടുള്ളൂ, കേരളം കണ്ട ഏറ്റവും വലിയ വരൾച്ച നേരിടാൻ പോകുന്ന വർഷമാണിത്. ഞാൻ കാണിപ്പയ്യോ നമ്പൂതിരിയോ ഒന്നുമല്ല, പക്ഷേ സാമാന്യ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക്, ഞാൻ അതുകൊണ്ട് പറഞ്ഞ ജുറാസിക് പാർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എന്തായിരിക്കും ഫ്യൂച്ചർ കേരളം, ആര് തീരുമാനിക്കും? ഞാൻ കേൾക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു KPMG ഏതോ ഒരു. എനിക്ക് മനസ്സിലാവുന്നത് സംസാരപ്പെട്ടിരിക്കുന്നു, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ഞങ്ങളെ പഠിപ്പിച്ച ഒരാളാണ്. കേരളത്തിലെ ഗ്രാമങ്ങളിന് മുകളിലേക്ക് പ്ലാനിങ് ചെയ്യണം എന്ന് പഠിച്ച് അങ്ങനെ വന്നത്. ഇപ്പൊ മുകളിൽ നിന്ന് വേറെ ആരോ വന്ന് നമുക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യും. കേരളം ആരാണ്, ഇവരാരാണെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ എന്തിനെ കുറിച്ച് ഇവർക്ക് അറിയാതെ എനിക്കറിയില്ല. കേരളത്തിലെ വെള്ളം, ജൈവ വൈവിധ്യം, കൃഷി, ഭക്ഷണം, സംസ്കാരം, കലകൾ, നമ്മുടെ സാമൂഹ്യ ജീവിതം, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഓർഗാനിക് പ്ലാനിങ്ങിലേക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്കും യുവാക്കൾക്കും ഇവിടെ ഈ റെസ്ക്യൂലും റിലീഫും കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ വെച്ച് ബാക്കി ഞാൻ നോക്കിക്കോളാം, കാശ് തന്നാൽ മതി എന്ന് പറയുന്ന സമീപനമല്ല. ഞങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഞാനതാ പറഞ്ഞേ. റെസ്ക്യൂവിലും റിലീഫിലും പെട്ട ആളുകൾ ധൈര്യമായി ഇപ്പൊ വന്ന് പറയണം, വി വാണ്ട്, വി വാണ്ട് ദിസ് കേരളം. ഞാൻ യൂത്തിനോടൊപ്പം ആ കേരളം ഉണ്ടാകണം. തീർച്ചയായും ഈ ചർച്ച വച്ചത് വളരെ നല്ല കാര്യമാണ്. ഞാൻ എന്റെ വളരെ ചിന്തറിയ ചിന്തകൾ മാത്രമാണ് വെച്ചത്. താങ്ക് യു.